ചമാരിപ്പോ നമ്മളത് തട്ടിങ്കടവ് കാര കൊടുങ്ങല്ലൂർ തട്ടിങ്കടവ് ബീച്ചിലാണുള്ളത്. അപ്പൊ ചാകരയുടെ ഇവിടെ ചാകരപ്പരിപാടി കഴിഞ്ഞിട്ട് അപ്പൊ കാലത്ത് എനിക്ക് തിരക്കാര വീട് എടുക്കാനൊന്നും പറ്റൊന്നുമില്ല. അപ്പൊ ചാകരപ്പണി കഴിഞ്ഞ് കംപ്ലീറ്റ് വള്ളങ്ങളൊക്കെ ഇവിടെ കേറി കേട്ടാ, തിരിച്ച് കേറി. അന്ന് ഞാനൊരു ദിവസം മുന്നേ കാര ബീച്ചിന്റെ വീട് ഇട്ടിരുന്ന് അന്നത്തെ വെള്ളവും ഇന്നത്തെ വെള്ളവും തമ്മിൽ നോക്കിക്കോട്ട. അന്ന് ശരിക്കും കടല് ഇളകി മറിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇപ്പൊ ശരിക്കും തെളിഞ്ഞട്ടാ, കണ്ണീര് പോലത്തെ വെള്ളമുണ്ടോ നിങ്ങൾ നോക്കിക്കോട്ട. അപ്പോൾ കടൽക്ഷോഭമൊക്കെ കുറഞ്ഞിട്ടുണ്ട്, വലിയ വലിയ തിരകളൊക്കെ പോയി, നല്ല വെള്ളമൊക്കെ തെളിഞ്ഞ് ഞങ്ങൾ കണ്ടല്ല. അപ്പോൾ ഈ കടലിൻ്റെ മക്കൾക്ക് പണി കിട്ടി തുടങ്ങിയിട്ടാ. അപ്പം എന്ത് നല്ല കോളാണ്, ചെമ്മീൻ ചാളുണ്ടായിട്ട് അതേപോലെ. അപ്പം അങ്ങനെ ഒരുപാട് മീനുകളുണ്ട്. അപ്പം ഞാനെത്താൻ പറഞ്ഞോട്ട് വൈകിപ്പോയി. അപ്പോൾ ഒരുപാട് പേര് പണി കഴിഞ്ഞ് തിരിച്ചു വരുന്ന കാഴ്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വള്ളങ്ങളുണ്ട്. നമ്മൾ മുൻപ് ഇവിടെ വീടെടുക്കാനായിട്ട് വന്നപ്പോൾ വെച്ചാൽ ഏകദേശം ഒരാഴ്ച മുന്നോട്ട് വന്നപ്പോൾ ഏകദേശം കടൽ കംപ്ലീറ്റ് കയറി നിൽക്കുന്നൊരവസ്ഥയായിരുന്നു. അതേപോലെ തന്നെ മൂന്നോ നാലോ വള്ളങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. ഇപ്പോൾ ഒരുപാട് വള്ളങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിവിടെ പണിക്ക് വന്നിവിടെ നിന്നിട്ടുണ്ട്. അപ്പം നാളെയും ഇതേപോലത്തെ ഒരു പണി കിട്ടുന്ന പ്രതീക്ഷിച്ചാണ് എല്ലാവരും മീനുകളും കാര്യങ്ങളൊക്കെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ തിരിഞ്ഞ് അവർ മാർക്കറ്റിലോട്ട് അയക്കും. അപ്പോൾ അതിൻ്റെ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോ തന്നെ കാണാം കേട്ടോ. ഓരോ വള്ളക്കാരും അവർക്ക് കിട്ടിയ മീനുകളൊക്കെ അതേ ബോക്സിലാക്കി വെച്ചേക്കണം. അപ്പൊ ലേലം വിളിക്കുന്ന തരകന്മാർ വന്നിട്ട് അത് ലേലം വിളിച്ച് കൊടുക്കും. അപ്പോൾ അതിനായിട്ട് ഓരോരുത്തർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണ്ട. അപ്പോൾ ഓരോരുത്തർ ഓരോ കള്ളികളിൽ അവരുടെ മീനുകളായിട്ട് ഓരോ സ്ഥലങ്ങളിൽ മാറി മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. പണി കഴിഞ്ഞ് പോകുന്ന വല കൊടുക്കുന്നതിൻ്റെ ഒക്കെ ബാലൻസ് മീനുകളായിട്ട് അറിഞ്ഞില് കൊഴിവാങ്ങാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. പണിയെ കൊഴിഞ്ഞ് എല്ലാവരും വള്ളങ്ങളൊക്കെ ചെറുവള്ളങ്ങളൊക്കെ തിരിച്ച് നമ്മുടെ പരമ്പരാഗത രീതിയിൽ തന്നെ ഉണ്ടാവും. എല്ലാവരും കരക്കേറിനെ തള്ളിയാണ് കേട്ടണത്. അപ്പോൾ ഒരു ചെമ്മീൻ വേറെ അറിഞ്ഞിൽ വേറെ കുറുവ വേറെ അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കേണ്ട. അപ്പോൾ അത് കഴിഞ്ഞ് തൂക്കിയിട്ട് അവർ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അവർ ഒരുമിച്ച് തേലേലം വിളിച്ച് വഞ്ചി തള്ളി കരക്കൊക്കെ കയറ്റിക്കൊണ്ടിരിക്കേണ്ട. അപ്പോൾ നമ്മുടെ ചാകരയുടെ കാഴ്ചയിലൂടെ അവസാനിക്കേണ്ട. ഇതെല്ലാ വള്ളങ്ങളും ദേ കരക്ക് കയറി, കടലൊക്കെ ശാന്തമായി, ഒരു വെളിച്ചം തന്നെ വന്നിട്ട തീരത്ത്. നാളെ അപ്പോൾ ഇവിടെ പണി കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും കരക്കൊക്കെ വള്ളം കയറ്റി എല്ലാവരും മടങ്ങി വീട്ടിലോട്ട്. അപ്പോൾ അതേ നിങ്ങൾ തീരം കണ്ട, നല്ല തേരയൊക്കെ നോക്കി, നല്ല മണ്ണൊക്കെ കാണാം നമുക്ക് ആ രീതിയിൽ. വെള്ളമൊക്കെ നല്ലോണം തെളിഞ്ഞ് ഇപ്പോഴും മീനുകളുണ്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നോക്കിയ പരുന്തും കാക്കകളൊക്കെ അവിടെ റാഞ്ചനുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെല്ലാം ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക.